യുക്രൈൻ യുദ്ധം അടുത്തെങ്ങും തീരുന്ന ലക്ഷണമില്ല. യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട റഷ്യ യുക്രൈന്റെ ചെറുത്തുനിൽപ്പിനിടയിലും പ്രവിശ്യകൾ നിയന്ത്രണത്തിലാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം തുടരുന്ന റഷ്യ വിജയദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ്. എന്നാൽ യുക്രൈൻ ഇതുവരെ കാൽക്കീഴിലാക്കാൻ പുടിന് കഴിഞ്ഞിട്ടുമില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ലക്ഷ്യമിടുന്നതുകൊണ്ടാണ് യുക്രൈനെ ആക്രമിച്ചതെന്ന പുതിയ ന്യായവുമായി ഇറങ്ങിയിരിക്കുകയാണ് പുടിൻ. മോസ്കോയിൽ വിജയദിന പരേഡും നടന്നു. നാറ്റോ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പുടിൻ ആവർത്തിക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങി ഏകദേശം 3 മാസം തികയാൻ പോവുകയാണ്. റഷ്യയ്ക്കും യുക്രൈനും ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും റഷ്യ പിന്മാറാൻ തയ്യാറല്ല. റഷ്യക്കാർ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കിഴക്കൻ യുക്രൈനിൽ മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യുക്രൈനിയൻ സൈന്യത്തിന് US മറ്റ് നാറ്റോ രാജ്യങ്ങളും വിതരണം ചെയ്ത പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുക്രൈന്റെ പ്രത്യാക്രമണവും നടക്കുന്നുണ്ട്. കാർഗീവിൽ നിന്ന് 12 മൈൽ വടക്കുകിഴക്കായി റഷ്യൻ സേന സ്ഥാപിച്ച 3 പാലങ്ങൾ നശിച്ചിട്ടുണ്ടെന്നും റഷ്യൻ സൈന്യത്തെ പുറത്താക്കാൻ വേണ്ടിയാണ് പാലങ്ങൾ തകർത്തതെന്നും യുക്രൈൻ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നത്. കാർഗീവിനു വേണ്ടിയുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല. കാർഗീവ് യുക്രൈന്റെ കയ്യിലാണെങ്കിലും പ്രവിശ്യ കീഴടക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യ. കീവിനു വടക്കുള്ള ചെർണിഹീവ് നഗരത്തിൽ നിന്ന് കഴിഞ്ഞ മാസം റഷ്യയുടെ സൈന്യം പിൻവാങ്ങിയതിന് സമാനമാണ് കാർഗീവിലെ ഇപ്പോഴത്തെ റഷ്യൻ നടപടികളെന്ന് ചില സൈനിക വിശകലന വിദഗ്ധർ പറഞ്ഞു. റഷ്യ പ്രതിരോധ നിര തീർക്കാൻ ശ്രമിക്കുകയാണെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള പബ്ലിക് പോളിസി റിസർച്ച് ഗ്രൂപ്പായ അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൈനിക ചരിത്രകാരനും മുതിർന്ന പ്രവർത്തനവുമായ ഫെഡറിക് W. കഗൻ പറയുന്നു. കഴിഞ്ഞ ആഴ്ച യുക്രൈനിയൻ സൈന്യം കാർഗീവിന്റെ പ്രാന്തപ്രദേശത്തുള്ള ചില പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ഒരു ഭാഗം തിരിച്ചുപിടിച്ചിരുന്നു. ഈ മേഖലയിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ പുറത്താക്കാനും നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാർഗീവ് വീണ്ടെടുക്കാനും യുക്രൈനെ സഹായിക്കുമെന്ന് കരുതുന്നു. ഈ തിരിച്ചടി കാർഗീവിന്റെ പ്രാന്തപ്രദേശം ആക്രമിക്കണോ എന്ന് ചിന്തിക്കാൻ റഷ്യൻ സൈന്യത്തെ നിർബന്ധിതരാക്കും. ഒപ്പം ഇവിടെ എല്ലാ സമയങ്ങളിലും ഷെല്ലാക്രമണമാണ്. റഷ്യൻ സൈന്യം കാർഗീവ് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നത് തുടരുകയാണെന്ന് കാർഗീവ് ഗവർണർ ഒഹൽ സിനഗുബോവ് ശനിയാഴ്ച ടെലിഗ്രാം പോസ്റ്റിൽ പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടാണ് ഷെല്ലാക്രമണവും പീരങ്കി ആക്രമണവും നിരവധി ജില്ലകളെ ലക്ഷ്യമിട്ട് നടത്തിയത്. ഗ്രാമത്തിലെ ഒരു ദേശീയ മ്യൂസിയവും തകർത്തു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തിന് സമാനമായ മികച്ച ഉദാഹരണം തെക്കുകിഴക്കൻ തുറമുഖ നഗരമായ മരിയുപോളാണ്. റഷ്യൻ ബോംബാക്രമണത്തിൽ നഗരത്തിന്റെ ഭൂരിഭാഗവും തകർന്നിട്ടുണ്ടെങ്കിലും നഗരത്തിന്റെ നിയന്ത്രണം ഏതാണ്ട് റഷ്യയുടെ കീഴിലായതായാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. യുക്രൈനിലെ കരിങ്കടൽ തുറമുഖമായ ഒഡേസയെ ലക്ഷ്യമിട്ട് റഷ്യ ശനിയാഴ്ച 6 മിസൈൽ ആക്രമണങ്ങൾ നടത്തി. സ്ഫോടനത്തിൽ 2 ബഹുനില കെട്ടിടങ്ങൾ നശിച്ചു. ഡൊണറ്റ്സ്, ലുഹാൻസ് പ്രവിശ്യകളിൽ വർഷങ്ങളായി റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളോട് പോരാടുന്ന യുക്രൈനിയൻ സേനയെ പുറത്താക്കിക്കൊണ്ട് ഡോൺബോസ് പിടിച്ചെടുക്കാനാണ് റഷ്യൻ സേനയുടെ നീക്കം. February 24 റഷ്യയുടെ അധിനിവേശം ആരംഭിച്ചതു മുതൽ ആ 2 പ്രവിശ്യകളിൽ 80% ക്രെംലിൻ നിയന്ത്രണത്തിന് കീഴിലാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ വിന്യസിച്ച സൈനികരെക്കാൾ മികച്ച പരിശീലനവും കൂടുതൽ യുദ്ധ പരിചയവുമുള്ള യൂണിറ്റുകളെയാണ് റഷ്യ ഇപ്പോൾ യുദ്ധമുഖത്ത് എത്തിച്ചിരിക്കുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിലും രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിരന്തര ബോംബാക്രമണത്തിലും ആളുകൾ സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിക്കുകയാണ്. യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് യുക്രൈനും തിട്ടമില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അടിയറ വയ്ക്കാൻ യുക്രൈൻ തയ്യാറല്ല.